തിങ്കളാഴ്ച പുഞ്ച് മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച ധീരജവാൻ വൈശാഖിൻ്റെ മൃതദേഹം ഇന്നലെ രാത്രി 9:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ, MP കൊടിക്കുന്നിൽ സുരേഷ്, ജില്ലാ കളക്ടർ, സൈനിക ഉദ്യോഗസ്ഥരും ചേർന്ന് ഏറ്റുവാങ്ങി. തുടർന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി വൈശാഖിൻ്റെ മൃതദേഹം പാങ്ങോട് സൈനിക ക്യാമ്പ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് രാവിലെ 7 മണിക്ക് തഹസീൽദാർ ഏറ്റുവാങ്ങിയ വൈശാഖിൻ്റെ മൃതദേഹം നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി വിലാപയാത്രയായി കൊട്ടാരക്കരയിൽ കൊണ്ടുവന്നു. വൈശാഖ് ആദ്യം പഠിച്ച കൊടുവട്ടൂർ LP സ്കൂളിലാണ് ആദ്യം പൊതുദർശനത്തിന് വെച്ചത്. ധീരജവാന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നാടിൻ്റെ വിവിധ മേഖലയിൽ നിന്നും ഒട്ടനവധി പേരാണ് എത്തിച്ചേർന്നത്. സുരേഷ് ഗോപി MP, കൊടിക്കുന്നിൽ സുരേഷ് MP, മന്ത്രി കെ എൻ ബാലഗോപാൽ, വിവിധ സൈനിക അർദ്ധസൈനിക ഉദ്യോഗസ്ഥർ എന്നിവരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് 1 കിലോമീറ്റർ അകലെയുള്ള വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ വികാര നിർഭരമായ നിമിഷങ്ങൾക്കാണ് ആയിരങ്ങൾ സാക്ഷിയായത്. ഉച്ചയോടുകൂടി പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വൈശാഖിൻ്റെ അന്ത്യയാത്ര മൊഴി നൽകി. വൈശാഖിൻ്റെ കുടുംബത്തിൻ്റെ നഷ്ടം ഒരിക്കലും നികത്താനാവാത്തത് തന്നെയാണ്. വൈശാഖ് എന്നും ഇനി ജനമനസ്സുകളിൽ നിലനിൽക്കും എന്നതിന് സംശയമില്ല. ധീരജവാന് ഞങ്ങളുടെ അന്ത്യാഞ്ജലി. ഒരു ബിഗ് സല്യൂട്ട്. Thank you.